ഹലോ ഓൾ. അപ്പോൾ നമ്മുടെ അസിസ്റ്റന്റ് എഞ്ചിനീയറിൻ്റെ ക്ലാസ്സസ് ആയിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അല്ല, നമ്മൾ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റ് ആയിരുന്നു നമ്മൾ ഫസ്റ്റ് പഠിച്ചു തുടങ്ങിയത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഹൈഡ്രോളജിക് സൈക്കിൾ എന്നുള്ള ഈ ഒരു പോർഷൻ ആയിരുന്നു നമ്മൾ കംപ്ലീറ്റ് ആക്കിയത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പ്രസിപ്പിറ്റേഷനാണ് നമ്മൾ നോക്കുന്നത്. പ്രസിപ്പിറ്റേഷൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷൻ, അതാണ് നമ്മൾ മെയിനായിട്ട് ഇതിനകത്ത് ഈ ഒരു വീഡിയോക്ക് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോ നമ്മുടെ ഹൈഡ്രോളജിക് സൈക്കിളിൻ്റെ ഒരു മെയിൻ ഫേസ്, ഓക്കെ, മെയിൻ ഫേസ് ഓഫ് ഹൈഡ്രോളജിക് സൈക്കിൾ എന്ന് പറയുന്നത് ഏതാണ്? പ്രസിപ്പിറ്റേഷനാണ്. എന്താണ് മെയിൻ ഫേസ് ഓഫ് ഹൈഡ്രോളജിക് സൈക്കിൾ? നമ്മൾ ഹൈഡ്രോളജിക് സൈക്കിളിന് നമ്മൾ മറ്റൊരു പേര് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, എന്താണ്? വാട്ടർ സൈക്കിൾ. ഓക്കെ, അപ്പോൾ ഹൈഡ്രോളജിക് സൈക്കിളിൻ്റെ മെയിൻ ഫേസ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ പ്രസിപ്പിറ്റേഷനാണ്. സോ പ്രസിപ്പിറ്റേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ എത്തിച്ചേരുന്ന എല്ലാ മോയിസ്റ്റിനെയും നമുക്ക് എന്ത് വിളിക്കാം? പ്രസിപ്പിറ്റേഷൻ എന്ന് വിളിക്കാം. എർത്തിൻ്റെ സർഫസിൽ റീച്ച് ചെയ്യുന്ന എല്ലാ മോയിസ്റ്റിനെയും നമുക്ക് പ്രസിപ്പിറ്റേഷൻ വിളിക്കാം. സോ ഈ എർത്തിൻ്റെ സർഫസിൽ ഈ മോയിസ്ചർ എത്തിച്ചേരുമ്പോൾ അത് ഇറ്റ് മേ ബി ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് ഓർ ഇൻ സോളിഡ് ഫോം. ഓക്കെ, ലിക്വിഡ് സ്റ്റേറ്റിലോ സോളിഡ് ഫോമിലോ ആവാം. ഇതിനെ എല്ലാത്തിനും ചേർന്ന് നമ്മൾ എന്ത് വിളിക്കും? പ്രസിപ്പിറ്റേഷൻ എന്ന് വിളിക്കാം. പിന്നെ ഈ പ്രസിപ്പിറ്റേഷൻ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ഡ്യൂ ടു ദ കണ്ടൻസേഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് വേപ്പർ. അറ്റ്മോസ്ഫിയറിക് വേപ്പറിൻ്റെ കണ്ടൻസേഷൻ സംഭവിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ പ്രസിപ്പിറ്റേഷൻ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു പ്രസിപ്പിറ്റേഷൻ, ഫോർ പ്രസിപ്പിറ്റേഷൻ ടു ഫോം ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് മോയ്സ്ചർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ എന്തുണ്ടാവണം? മോയ്സ്ചർ ഉണ്ടാവണം. പ്രസിപ്പിറ്റേഷൻ ഫോം ചെയ്യാനായിട്ട് ഫസ്റ്റ് വേണ്ട കണ്ടീഷൻ എന്താണ്? അറ്റ്മോസ്ഫിയറിൽ മോയ്സ്ചർ ഉണ്ടാവണം. ദെൻ വെതർ കണ്ടീഷൻ എന്ന് പറയുന്നത് മസ്റ്റ് ബി ഒപ്റ്റിമം ഫോർ കണ്ടൻസേഷൻ ടു ടേക്ക് പ്ലേസ്. ഓക്കെ, കണ്ടൻസേഷൻ നടക്കാനുള്ള വെതർ കണ്ടീഷൻസ് ഒപ്റ്റിമം ആയിരിക്കണം. ദെൻ ദ പ്രോഡക്റ്റ് ഓഫ് കണ്ടൻസേഷൻ മസ്റ്റ് റീച്ച് ദ എറ്റ് സർഫസ്. സോ ഇത് മൂന്നെണ്ണം, ഈ മൂന്നെണ്ണമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ പ്രസിപ്പിറ്റേഷൻ ഫോം ചെയ്യുന്നതിനുള്ള കണ്ടീഷൻസ് എന്ന് പറയുന്നത്. സോ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് മെയിൻ ഫേസ് ഓഫ് ഹൈഡ്രോളജിക് സൈക്കിളാണ്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ എൻ്റെ മോഡ് ഓഫ് ടീച്ചിങ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ആദ്യം തിയറി പാർട്ട് പറയും, എന്നിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിൻ്റെ കാര്യം, ഒന്നുകിൽ നമ്മൾ ആ ക്വസ്റ്റ്യനിൽ കൂടി പുതിയൊരു പോയിന്റ് പഠിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ തിയറി പഠിച്ച ഭാഗം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ചേഞ്ച് ആകുന്നതെന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഇടുന്നത് കേട്ടോ. സോ പ്രസിപ്പിറ്റേഷൻ്റെ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തേക്കുന്നത് എന്താണ്? ദ പ്രൈമറി സോഴ്സ് ഓഫ് ഓൾ വാട്ടർ സപ്ലൈസ്. എല്ലാ വാട്ടർ സപ്ലൈയുടെയും പ്രൈമറി സോഴ്സ് എന്താണ്? ഇറ്റ് ഈസ് പ്രസിപ്പിറ്റേഷൻ. ഇനി പ്രസിപ്പിറ്റേഷൻ എന്നില്ല, റെയിൻഫോൾ എന്നായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. റെയിൻ അല്ലെങ്കിൽ റെയിൻഫോൾ എന്ന് പറയുകയാണെങ്കിൽ അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. പ്രൈമറി സോഴ്സ് ഓഫ് ഓൾ വാട്ടർ സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസിപ്പിറ്റേഷൻ ആണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫാൾ ഓഫ് മോയ്സ്ചർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ ടു ദ എർത്ത് സർഫസ് ഇൻ എനി ഫോം ഈസ് കോൾഡ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ നിന്നും മോയ്സ്ചർ എർത്തിൻ്റെ സർഫസിലോട്ട് വരുന്നു ഏതെങ്കിലും ഒരു ഫോമിൽ, എന്ത് ഫോമിൽ വന്നാലും അതിനെ നമ്മൾ എന്ത് വിളിക്കും? പ്രസിപ്പിറ്റേഷൻ എന്ന് വിളിക്കും. ഓക്കെ, ഇനി നമുക്ക് മെയിനായിട്ട് ഇനി ഈ ഒരു ലെക്ചറിൽ നോക്കാനുള്ളത് ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷൻ ആണ്. ഓക്കെ, മെയിൻ ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡ്രിസിൽ, റെയിൻ, ഗ്ലേസ്, സ്ലീറ്റ്, സ്നോ ഫ്ലേക്സ്, ഹെയില്. സോ ഇങ്ങനെ ആറ് ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷൻ ആണ് നമുക്ക് ഉള്ളത്. ഓക്കെ, എത്ര ഫോംസ് ഉണ്ട് പ്രസിപ്പിറ്റേഷൻ? ഏഴെണ്ണമാണുള്ളത്: ഡ്രിസിൽ, റെയിൻ, ഗ്ലേസ്, സ്ലീറ്റ്, സ്നോ ഫ്ലേക്സ്, ഹെയില്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഓരോന്നിൻ്റെയും ചിലപ്പോൾ ചിലതിൽ പാർട്ടിക്കിൾ സൈസ് തന്നിട്ടുണ്ടായിരിക്കും. പാർട്ടിക്കിൾ സൈസ് അല്ല, ആ ഒരു വാട്ടർ ഡ്രോപ്ലെറ്റിൻ്റെ സൈസ്, അതിൻ്റെ ഇൻറ്റൻസിറ്റി, ഇതൊക്കെ ആയിരിക്കും മെയിനായിട്ട് പറയുന്നത്. ഈ വാല്യൂസ് നിങ്ങൾ കാണാതെ നന്നായിട്ട് പഠിച്ചു വയ്ക്കണം, കാരണം ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഈ ഡ്രിസ്സിലെന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്ടർ ഡ്രോപ്ലെറ്റ്സിൻ്റെ ഫൈൻ സ്പ്രിങ്കിൾ ഓഫ് ന്യൂമറസ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എന്നാണ്. ഫൈൻ സ്പ്രിങ്കിൾ ഓഫ്, അതായത് നമ്മുടെ ലൈറ്റ് ആയിട്ടുള്ള റെയിൻ, അതിനെയാണ് നമ്മൾ ഡ്രിസ്സിലെന്ന് പറയുന്നത്. ഓക്കെ, അതായത് ന്യൂമറസ് വാട്ടർ ഡ്രോപ്ലെറ്റ്സിനെ നമ്മൾ സ്പ്രിങ്കിൾ ചെയ്താൽ എങ്ങനെ ഇരിക്കും? അതാണ് ഡ്രിസ്സിലെന്ന് പറഞ്ഞാൽ. സോ ഇതിലെ വാട്ടർ ഡ്രോപ്ലെറ്റിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലെസ് ദാൻ 0.5 mm. ഇമ്പോർട്ടൻ്റ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ്, നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പോയിൻ്റ്. എന്താണ് നമ്മുടെ ഡ്രിസ്സിലിൻ്റെ വാട്ടർ ഡ്രോപ്ലിൻ്റെ സൈസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് 0.5 mm. ആൻഡ് അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് ദീസ് വാട്ടർ ഡ്രോപ്ലെറ്റ് ഈസ് ലെസ് ദാൻ 1 mm പെർ അവർ.
ഓക്കെ. ഒൺ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്, ഇവിടുത്തെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 1 mm/h ലെസ് ദാൻ ആയിരിക്കണം. സോ ഡ്രിസിലിൻ്റെ 2 points, ഈ പോയിന്റ് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ബട്ട് ഈ 2 points അറിഞ്ഞിരിക്കുക. എന്താണ് ഡ്രിസിലിൻ്റെ സൈസ്? വാട്ടർ ഡ്രോപ്പിലിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 0.5 mm ആയിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ 1 mm/h ആയിരിക്കണം. സോ ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു ചോദിച്ചത്, ദ പ്രസിപിറ്റേഷൻ ഇൻ ദ ഫോം ഓഫ് വാട്ടർ ഡ്രോപ്സ് ഓഫ് സൈസസ് ലെസ് ദാൻ 0.5 mm ആൻഡ് ഇൻറ്റൻസിറ്റി ലെസ് ദാൻ 1 mm/h ഈസ് നോൺ ആസ്. അതിന് നമ്മൾ എന്ത് വിളിക്കും? നമ്മുടെ ഡ്രസ്സിലാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത് വരുന്ന റെയിൻ. റെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മോസ്റ്റ് കോമൺ ഫോം ഓഫ് പ്രസിപിറ്റേഷൻ എന്ന് പറയുന്ന ഏതാണ്? റെയിൻ ആണ്. ഓക്കെ, മോസ്റ്റ് കോമൺ ഫോം ഓഫ് പ്രസിപിറ്റേഷൻ എന്ന് പറയുന്നത് റെയിൻ ആണ്. ഇനി റെയിനിൻ്റെ അടുത്ത ഈ ഒരു പോയിന്റ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ്? വാട്ടർ ഡ്രോപ്ലെറ്റിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 0.5 mm ലാർജർ ആയിരിക്കും, അതുപോലെ തന്നെ സ്മോളർ ദാൻ 6 mm ആയിരിക്കും. ഓക്കെ, 0.5 mm ലാർജറും 6 mm ചെറുതുമായിരിക്കും എന്തെന്ന് പറഞ്ഞാൽ റെയിൻ ഡ്രോപ്സ്, വാട്ടർ ഡ്രോപ്ലെറ്റ്, റെയിനിലെ വാട്ടർ ഡ്രോപ്ലെറ്റിൻ്റെ സൈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ ബേസിൽ നമുക്ക് റെയിൻഫോളിനെ 3 ക്ലാസിഫൈ ചെയ്യാം. ലൈറ്റ് റെയിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ 2.5 mm/h ആയിരിക്കും. മോഡറേറ്റ് റെയിൻ ആണെങ്കിൽ 2.5 to 7.5, ഹെവി റെയിൻ ആണെങ്കിൽ 7.5 mm/h. ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞിരിക്കുക, ഇതുവരെ PSC ചോദിച്ചു കണ്ടിട്ടില്ല. ഓക്കെ, അപ്പം റെയിനിൻ്റെ സൈസ് എത്രയാണ്? 0.5 mm ലാർജർ ആയിരിക്കും, 6 mm സ്മോളർ ആയിരിക്കും. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രസിപിറ്റേഷൻ ഇൻ ദ ഫോം ഓഫ് വാട്ടർ ഡ്രോപ്സ് ഓഫ് സൈസ് ലാർജർ ദാൻ 0.5 mm ഈസ് നോൺ ആസ്. എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? നമ്മളിപ്പോൾ പഠിച്ചത് ഇവിടെ എന്താണ്? റെയിൻഫോൾ. അപ്പോൾ പ്രസിപിറ്റേഷൻ വാട്ടർ ഡ്രോപ്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് 0.5 mm കൂടുതലാണെങ്കിൽ ഇറ്റ് ഈസ് റെയിൻഫോൾ. ഇപ്പോൾ 0.5 mm കുറവാണ്, അതുപോലെ തന്നെ 1 mm/h ആണ് ഇൻറ്റൻസിറ്റി എങ്കിൽ ഏതാണ് നമ്മുടെ ആൻസർ വരുന്നത്? ഡ്രസ്സിലാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി ഗ്ലേസ്. ഗ്ലേസ് എന്താന്ന് നോക്കാം. ഗ്ലേസ് എന്ന് പറഞ്ഞാൽ വെൻ ഡ്രിസിൽ ഓർ റെയിൻ ഫ്രീസസ് അസ് ഇറ്റ് കംസ് ഇൻ കോൺടാക്ട് വിത്ത് കോൾഡ് ഒബ്ജെക്ട്സ് ഇറ്റ് ഇസ് നോൺ എസ് ഗ്ലേസ് ഓർ ഫ്രീസിംഗ് റെയിൻ എന്നും വിളിക്കും. ഓക്കെ, ഗ്ലേസിൻ്റെ മറ്റൊരു പേരാണെന്ന് പറഞ്ഞാൽ ഫ്രീസിംഗ് റെയിൻ എന്ന് പറയുന്നത്. സോ ഇത് ഗ്ലേസ് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല, മറ്റേത് രണ്ടുമാണ് ചോദിച്ച് കണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം എങ്കിലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഗ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഡ്രസ്സിലും റെയിനും എന്താ ഈ കോൾഡ് ഒബ്ജെക്ട്സുമായിട്ട് കോൺടാക്റ്റിൽ വരുമ്പോഴത്തേക്ക് അതിൻ്റെയും ഫ്രീസാകും, എന്നിട്ട് അത് പ്രസിപിറ്റേഷനായിട്ട് എർത്തിലെത്തും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്ലേസ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തൊരു ഫോം എന്ന് പറയുന്നത് സ്ലീറ്റ് ആണ്. ഓക്കെ, അത് നമ്മുടെ ഫ്രോസൺ റെയിൻ ഡ്രോപ്സിനെയാണ് സ്ലീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഫ്രോസൺ റെയിൻ ഡ്രോപ്സ് വിച്ച് ഹാവ് ട്രാൻസ്പാരൻറ്റ് ഗ്രെയിൻസ്. ട്രാൻസ്പാരൻറ്റ് ഗ്രെയിൻസ് ഉള്ള ഫ്രോസൺ റെയിൻ ഡ്രോപ്സിനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് സ്ലീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഈ സ്ലീറ്റ് ഫോം ചെയ്യുന്ന കഴിഞ്ഞാൽ വെൻ ദ റെയിൻഫോൾ ഈസ് അറ്റ് എ സബ്ഫ്രീസിംഗ് ടെമ്പറേച്ചർ. സബ്ഫ്രീസിംഗ് ടെമ്പറേച്ചറിലാണ് നമ്മുടെ റെയിൻഫോൾ എങ്കിലാണ് എന്ത് ഫോം ചെയ്യുന്നത്? സ്ലീറ്റ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്ലീറ്റിൽ എന്തൊക്കെ പറഞ്ഞു? ഫ്രോസൺ റെയിൻ ഡ്രോപ്സിനെയാണ് സ്ലീറ്റ് എന്ന് വിളിക്കുന്നത്, വിച്ച് ഹാവ് ട്രാൻസ്പാരൻറ്റ് ഗ്രെയിൻസ്. ഇനി റെയിൻഫോൾ സബ്ഫ്രീസിംഗ് ടെമ്പറേച്ചറിലാണെങ്കിലാണ് എന്ത് ചെയ്യുന്നത്? ഈ സ്ലീറ്റ് ഫോം ചെയ്യുന്നത്. ഇനി ഈ സ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഡിനോട്ട്സ് ബോത്ത് റെയിൻ ആൻഡ് സ്നോ. ഓക്കെ, സ്ലീറ്റ് ഡിനോട്ട്സ് ബോത്ത് റെയിൻ ആൻഡ് സ്നോ ആൻഡ് ദ സൈസ് ഓഫ് സ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 5 mm. സൈസ് ഓഫ് സ്ലീറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ലെസ് ദാൻ 5 mm ആണ്. സൈസ് ഓഫ് സ്ലീറ്റ് ലെസ് ദാൻ 5 mm ആണ് ഏതിനെ? സ്ലീറ്റ്. ഓക്കെ, അപ്പോൾ സ്ലീറ്റിൻ്റെ 3 points എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഫ്രോസൺ റെയിൻ ഡ്രോപ്സ് ആണ് വിച്ച് ഹാവ് ട്രാൻസ്പാരൻറ്റ് ഗ്രെയിൻസ്. പിന്നെ റെയിൻഫോൾ സബ്ഫ്രീസിംഗ് ടെമ്പറേച്ചറിലാണ് റെയിൻഫോൾ ഉണ്ടാകുന്നതെങ്കിലാണ് ഇന്ന് സ്ലീറ്റ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി സ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? റെയിൻ അല്ലെങ്കിൽ സ്നോ ആണ്. സൈസ് എന്ന് പറയുന്നത് സ്ലീറ്റിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 5 mm ആയിരിക്കും. ഇനി അടുത്ത് വരുന്ന സ്നോ. ഓക്കെ, സ്നോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഐസ് ക്രിസ്റ്റൽസിൻ്റെ ഫോമിലുള്ള പ്രസിപിറ്റേഷൻ. പ്രസിപിറ്റേഷൻ ഇൻ ദ ഫോം ഓഫ് ഐസ് ക്രിസ്റ്റൽസ് റിസൾട്ടിങ് ഫ്രം സബ്ലിമേഷൻ. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ വേപ്പർ ചേഞ്ച്ഡ് ഡയറക്ട്ലി ടു ഐസ്. ഓക്കെ, സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ വേപ്പർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഐസ് ആയിട്ട് ചേഞ്ച് ആകുന്നതിനെയാണ് നമ്മൾ എന്ത് സബ്ലിമേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സബ്ലിമേഷൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്നതിനാണ് പ്രസിപിറ്റേഷൻ. ഐസ് ക്രിസ്റ്റൽസ് ആണ് പ്രസിപിറ്റേഷൻ്റെ ഫോമിൽ വരുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? സ്നോ എന്ന് വിളിക്കും. ഇനി ആവറേജ് ഡെൻസിറ്റി ഓഫ് സ്നോ അറിഞ്ഞിരിക്കുക, 0.1 g/cm³. ഓക്കെ, ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട്, അത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. കേരള PSC അല്ല, വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. സോ ഇവിടെ ഈ ഒരു പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ആവറേജ് ഡെൻസിറ്റി ഓഫ് സ്നോ എന്ന് പറഞ്ഞാൽ 0.1 g/cm³. ഓക്കെ, സ്നോയുടെ ഡെൻസിറ്റി ആണ് അവിടെ പറഞ്ഞത്. നമ്മുടെ വാട്ടറിൻ്റെ ഡെൻസിറ്റി എത്രയാണ്? വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 1 g/cm³ ആണ് അല്ലേ. സോ വാട്ടറിൻ്റെ ഡെൻസിറ്റിയുടെ റോ ഓഫ് വാട്ടറിൻ്റെ
10% ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ സ്നോയുടെ ഡെൻസിറ്റി എന്ന് പറഞ്ഞൂടെ, വാട്ടർ അതായത് 1 × 1 വാട്ടറിൻ്റെ ഡെൻസിറ്റി എത്രയാണ്? 1 × 10 ബൈ 100 എത്രയാണ്? 0.1 g/cm³. അത് തന്നെയല്ലേ സ്നോയുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. സോ വാട്ടറിൻ്റെ ഡെൻസിറ്റിയുടെ 10% ആണ് നമ്മുടെ ഇവിടുത്തെ സ്നോയുടെ ഡെൻസിറ്റി. ആ ഒരു പോയിന്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ആവറേജ് ഡെൻസിറ്റി ഓഫ് സ്നോ എത്രയാണ്? 0.1 g/cm³. സോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് ഞാൻ ഏതാ നമ്മുടെ സിവിലിയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വാട്ട് ഈസ് ദ കെമിക്കൽ സിമ്പിൾ ഫോർ ഐസ് ആസ് പെർ യുനെസ്കോ ടെർമിനോളജി? യുനെസ്കോ ടെർമിനോളജി വെച്ചിട്ട് കെമിക്കൽ സിമ്പിൾ ഓഫ് ഐസ് എന്താണ്? ഐസ് ആവട്ടെ വാട്ടർ ആവട്ടെ എന്ത് തന്നെയാണ് നമ്മുടെ കെമിക്കൽ സിമ്പിൾ എന്ന് പറയുന്നത്? H2O. ഓക്കെ, H2O. ഇനി വിച്ച് നോ ദ ഫോളോയിങ് ഡസ് നോട്ട് ഫിറ്റ് ഇൻ വിത്ത് ദ റെസ്റ്റ്? ഓക്കെ, റെയിൻ, സ്നോ, ഫ്രോസ്റ്റ്, സ്ലീറ്റ്. ഇതിലേതാണ് മാച്ച് അല്ലാതെ വരുന്നത്? ഫ്രോസ്റ്റ് ആണ്. കാരണം ബാക്കിയെല്ലാം നമ്മൾ ഫോംസ് ഓഫ് പ്രിസിപിറ്റേഷനിൽ കണ്ടതാണ് അല്ലേ. ഇനി വിച്ച് ഓഫ് ദ ഡെൻസിറ്റി ഓഫ് ദ സ്നോ ഫോൾ ഇസ് നോട്ട് നോൺ? വെൻ ദ ഡെൻസിറ്റി ഓഫ് സ്നോ ഫോൾ ഇസ് നോട്ട് നോൺ, ഇറ്റ് ഈസ് യൂഷ്വൽ ടു അസ്യൂം ദാറ്റ് വാട്ടർ ഇക്വാലൻ്റ് ഓഫ് സ്നോ ഫോൾ അസ്. വാട്ടർ ഇക്വാലൻ്റ് ഓഫ് സ്നോ ഫോൾ എത്രയായിട്ടാണ് നമ്മൾ എടുക്കുന്നത്? 10%. ഓക്കെ, ഡെൻസിറ്റി ഓഫ് സ്നോ ഫോൾ എത്രയെന്ന് തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് സ്നോ വാട്ടറിൻ്റെ 10% ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. എന്തെന്ന് പറഞ്ഞു? സ്നോഫോളിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 0.1 g/cm³ എന്ന് പറഞ്ഞു. വാട്ടറിൻ്റെ ആണെങ്കിലോ, വാട്ടറിൻ്റെ ആണെങ്കിലോ 1 g/cm³. സോ വാട്ടറിൻ്റെ 10% ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സ്നോഫോളിൻ്റെ ഡെൻസിറ്റി ആയിട്ട് നമ്മൾ എടുത്തത്. സോ ഇവിടെ ആൻസർ വരുന്നത് 10%. വെൻ ദ ഡെൻസിറ്റി ഓഫ് സ്നോഫോൾ ഇസ് നോട്ട് നോൺ, ഇറ്റ് ഈസ് യൂഷ്വൽ ടു അസ്യൂം ദാറ്റ് വാട്ടർ ഇക്വാലൻ്റ് ഓഫ് സ്നോഫോൾ ആസ് 10%. ഇനി അടുത്ത് വരുന്ന സ്നോ ഫ്ലേക്സ് ആണ്. സ്നോ ഫ്ലേക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഐസ് ക്രിസ്റ്റൽസ് ഫ്യൂസ്ഡ് ടുഗദർ ഫോം സ്നോ ഫ്ലേക്സ്. സ്നോ ഫ്ലേക്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? കുറെ ഐസ് ക്രിസ്റ്റൽസ് ഫ്യൂസ് ചെയ്തിട്ടാണ് സ്നോ ഫ്ലേക്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അല്ല ആ ഒരു പോയിന്റ് നമുക്ക് അറിഞ്ഞു തരാം. ദെൻ ഹെയിൽ. ഹെയിൽ എന്ന് പറഞ്ഞാൽ ലംസ് അല്ലെങ്കിൽ ബൾബ്സ് എന്ന് വിളിക്കാം ഐസ്. ഓക്കെ, ഐസിൻ്റെ ലംസിനെയാണ് നമ്മൾ എന്ത് ഹെയിൽ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 5 mm ഡയമീറ്ററിനെക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത് കഴിഞ്ഞാൽ ഫോംഡ് ബൈ ഓൾട്ടർനേറ്റ് ഫ്രീസിങ് ഓർ മെൽറ്റിംഗ്. ഓൾട്ടർനേറ്റ് ആയിട്ട് ഫ്രീസിങ്ങും മെൽറ്റിങ്ങും വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഹെയിൽ ഫോം ചെയ്യുന്നത്. ആൻഡ് ദേ ആർ കേരീഡ് അപ്പ് ആൻഡ് ഡൗൺ ഇനി ഹൈലി ടർബുലൻ്റ് എയർ കറൻറ്റ്സ്. ഹൈലി ടർബുലൻ്റ് എയർ കറൻറ്റ്സിൽ അതിനെ നമ്മൾ കേരി അപ്പ് ആൻഡ് ഡൗൺ കേരി ചെയ്യുന്ന സമയത്ത് ഓൾട്ടർനേറ്റ് ഫ്രീസിങ്ങും മെൽറ്റിങ്ങും സംഭവിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഹെയിൽ ഫോം ചെയ്യാം. അപ്പോൾ സ്നോ ഫ്ലേക്സ് എന്താ പറഞ്ഞാൽ കുറേ ഐസ് ക്രിസ്റ്റൽസ് ഫ്യൂസ് ചെയ്തിട്ടാണ് സ്നോ ഫ്ലേക്സ് ഫോം ചെയ്യുന്നത്. ഹെയിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയമീറ്റർ നോക്കിയിരിക്കുക 5 mm കൂടുതലാണ്. ഇറ്റ് ഈസ് ലംസ് അല്ലെങ്കിൽ ബൾബ്സ് ഓഫ് ഐസ് ആണ്. ഓക്കെ, ഫോംഡ് ബൈ ഓൾട്ടർനേറ്റീവ് ഫ്രീസിങ് ഓർ മെൽറ്റിംഗ് ആസ് ദേ ആർ കാരീഡ് അപ്പ് ആൻഡ് ഡൗൺ ഇൻ ഹൈലി ടർബുലൻ്റ് എയർ കറൻറ്റ്സ്. ഇനി നമ്മുടെ ഇതിലൊരു നോട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഞാൻ ഇതിൽ കൂടുതൽ ജസ്റ്റ് ഒരു ഈ ഒരു പോയിന്റ് കണ്ടുകൊണ്ട് ഞാൻ എടുത്തിട്ടാണ്. റെയിൻഫോൾ ഇസ് ദ സോഴ്സ് ഓഫ് ഓൾ വാട്ടർ യൂസ്ഡ് ഫോർ ഇറിഗേഷൻ പർപ്പസ്. ഇറിഗേഷൻ പർപ്പസ് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ വാട്ടറിൻ്റെ സോഴ്സ് ഏതാണ്? റെയിൻഫോൾ ആണ്. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഐസോനിഫ് ഈസ് എ ലൈൻ ജോയിനിങ് പോയിന്റ്സ് ഹാവിങ് ഈക്വൽ. ഐസോനിഫ് എന്ന് പറഞ്ഞാൽ ഈക്വൽ സ്നോഫോൾ ഉള്ള ഏരിയാസിനെ അല്ലെങ്കിൽ പോയിന്റ്സിനെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ ആണ് എന്നുള്ള ഐസോനിഫ്. ഐസോനിഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ സ്നോഫോൾ ഉള്ള ലൈൻ പോയിന്റ്സിനെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നതാണെന്ന് ഐസോനിഫ്. ഈക്വൽ റെയിൻഫോൾ ആണ് ഞാൻ എന്ത് വിളിക്കും? ഐസോ ഹൈറ്റ് എന്ന് വിളിക്കും. ഓക്കെ, അത് നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. ഇനി സ്നോഫോൾ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ്. സ്നോഫോൾ നമ്മൾ എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത് ഡെപ്ത് ഓഫ് സ്നോ ഫോൾ ആൻഡ് ഇറ്റ്സ് ഇക്വാലൻറ്റ് വാട്ടർ ഡെപ്ത്. ഓക്കെ, എന്ത് മാത്രം ഡെപ്ത് സ്നോ ഫോൾ ചെയ്തു ആൻഡ് ഇറ്റ്സ് ഇക്വാലൻറ്റ് ആയിട്ടുള്ള വാട്ടർ ഡെപ്തിലാണ് എന്ത് ചെയ്യുന്നത്? സ്നോ ഫോൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ദെൻ ദ സൈറ്റ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് സ്നോ ഫോൾ ഷുഡ് ബി. ഓക്കെ, നമ്മൾ സ്നോഫോൾ മെഷർ ചെയ്യുന്ന സൈറ്റ് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് ചോദിച്ചാൽ ഹൊറിസോണ്ടൽ ആയിരിക്കണം. ദെൻ ഓപ്പൺ ടു സ്നോഫോൾ ആൻഡ് ഇൻ ഐസൊലേഷൻ Shattered against strong winds and drifting snow. Okay, all the above ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഫോംസ് ഓഫ് പ്രിസിപിറ്റേഷൻ. അപ്പോൾ അടുത്ത ക്ലാസ് നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ, താങ്ക് യു.